നമസ്കാരം. ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഓഫീസിലേക്ക് കത്തുകൊടുത്തു വിട്ടപ്പോൾ തന്നെ ചാനലിൽ വാർത്ത വന്നതിന്റെ ഉത്തരവാദിത്തം മന്ത്രിക്ക് തന്നെയാണെന്ന് ആരോപിച്ചായിരുന്നു വിമർശനം. വകുപ്പിനോട് ആലോചിക്കാതെ ശ്രീറാം വെങ്കിട്ടരാമനെ സപ്ലൈകോയിൽ നിയമിച്ചതിൽ ചീഫ് സെക്രട്ടറിയെ മന്ത്രി ജി ആർ അനിലും വിമർശിച്ചിരുന്നു. തുടർന്ന് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിയും തമ്മിൽ വാക്കുതർക്കത്തിലായി. ഇതിന് പിന്നാലെയാണ് മന്ത്രി ജി ആർ അനിലിന് പെട്ടെന്ന് നെഞ്ചുവേദന വരികയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രി 9 വീട്ടിൽ വെച്ച് മന്ത്രിക്ക് അസ്വസ്ഥതയുണ്ടായത്. പരിശോധനയ്ക്ക് ശേഷം നിരീക്ഷണത്തിനായി കാർഡിയോളജി ഐസിയുയിലേക്ക് മാറ്റി. ആരോഗ്യവാനാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മന്ത്രിയുടെ അസുഖത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല, ഉടൻ തന്നെ മന്ത്രി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജനറൽ മാനേജറായി ശ്രീറാം വെങ്കിട്ടരാമനെ നിയമിച്ചത് വകുപ്പ് മന്ത്രിയായ തന്നോട് ചോദിക്കാതെയാണെന്ന് മന്ത്രിസഭാ യോഗത്തിൽ ജി ആർ അനിൽ പരാതിപ്പെട്ടു. വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായം ചോദിക്കാതെയുള്ള നിയമനങ്ങൾ പതിവാകുന്നുണ്ടെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. എന്നാൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഒഴിഞ്ഞുകിടന്ന പോസ്റ്റിലാണ് ശ്രീറാമനെ നിയമിച്ചതെന്ന് ചീഫ് സെക്രട്ടറിയുടെ മറുപടി. മന്ത്രിസഭാ യോഗം പോലുള്ള വേദിയിൽ തെറ്റായ കാര്യം പറയരുതെന്നായിരുന്നു ഇതിന് മന്ത്രിയുടെ മറുപടി. സംശയകരമായ വ്യക്തിത്വമുള്ള ഉദ്യോഗസ്ഥരെ നേരത്തെയും തന്റെ വകുപ്പിൽ നിയമിച്ചത് ചൂണ്ടിക്കാട്ടി ജി ആർ അനിൽ വിമർശനം കടുപ്പിച്ചു. ഇതോടെ വിഷയത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി നിയമങ്ങൾ ആലോചിച്ചു വേണമെന്ന കാര്യത്തിൽ മന്ത്രിയെ പിന്തുണച്ചു. സാധാരണ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യുന്ന ആളാണ് ചീഫ് സെക്രട്ടറി. മുൻപത്തെക്കാളും നന്നായി അത് നടക്കുന്നുണ്ടെന്നും ആദ്യമായി മന്ത്രിയായതുകൊണ്ടായിരിക്കും ജി ആർ അനിലിന് അത് മനസ്സിലാക്കാത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീറാം വെങ്കിട്ടരാമനെ നിയമിച്ചതിൽ ഭക്ഷ്യമന്ത്രിക്ക് അസംതൃപ്തി ഉണ്ടെന്ന വാർത്ത പുറത്തു വന്നത് ചൂണ്ടിക്കാട്ടി മന്ത്രി ജി ആർ അനിലിനെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. തന്റെ ഓഫീസിലേക്ക് കത്തുകൊടുത്തു വിട്ടപ്പോൾ തന്നെ ചാനലിൽ വാർത്ത വന്നിരുന്നു. കത്ത് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ വാർത്ത വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ, അതിൽ മറ്റൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.